നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് താലൂക്ക് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങളുയർത്തി വിധവകളുടെ സമരം. വിധവ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ജീവൻ രക്ഷാ മരുന്നിന് വില കൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ ഒപ്പുശേഖരണം തുടങ്ങി. പടന്നക്കാട് കാർഷിക കോളേജിലെ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ കുടുംബശ്രീ കഫേയിൽ തിരക്കേറി. ഒരുക്കുന്നത് നാടൻ വിഭവങ്ങൾ. മടിയൻ കോളിക്കാട് പാടശേഖരത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് നെൽകൃഷിയിൽ നൂറുമേനി. കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി. കള്ളാർ പഞ്ചായത്തിൽ പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ ഭാഗമായി കിണർ റീചാർജിംഗ് പദ്ധതി തുടങ്ങി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടിക്ക് സമാപനം. ജില്ലാതല സമ്മേളനം നീലേശ്വരത്ത് നടന്നു. വാർത്തകൾ വിശദമായി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്കെതിരെ നിർമ്മാണ തൊഴിലാളികൾ തുടർ പ്രക്ഷോഭം തുടങ്ങി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഹൊസ്തുർഗ് താലൂക്ക് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം. നിർമ്മാണ തൊഴിലും ക്ഷേമനിധിയും സംരക്ഷിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക, മണൽ, കരിങ്കല്ല്, ചെങ്കൽ, മരം എന്നിവ യഥേഷ്ടം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം തുടങ്ങുന്നത്. CITU, BMS, AITUC, KKNTC, STU, HMA തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം നടക്കുന്നത്. ഹോസ്റ്റർക്ക് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സത്യാഗ്രഹ സമരം CITU നേതാവ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ സ്വകാര്യ കെട്ടിട നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുവെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയപ്പോഴാണ് 25 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്നൊരു മേഖല. ഇത് അസംഘടിതമായിട്ടുള്ള മേഖലയാണ്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ, ഫാക്ടറി സെക്ടറോ അല്ലെങ്കിൽ ബോണസോ അതുപോലുള്ള ഗ്രാറ്റ്വിറ്റിയോ തുടങ്ങി തൊഴിൽ ആനുകൂല്യവും ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണമെന്ന് ഈ സംസ്ഥാനത്തും അതുപോലെ ദേശീയ തലത്തിലുമെല്ലാം തന്നെ തൊഴിലാളി സംഘടനകൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. TV കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ടി കൃഷ്ണൻ, VV ബാലകൃഷ്ണൻ, ശംസുദ്ദീൻ ഐ.ടി, കെ അമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. ബല്ലാരാജൻ സ്വാഗതം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള വിധവ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണാസമരവും നടന്നു. വിധവ പെൻഷൻ 2000 രൂപയാക്കുക, വിധവകളുടെ പെൺമക്കളുടെ വിവാഹധനസഹായം 1 ലക്ഷമാക്കുക, വിധവകൾക്ക് ട്രെയിൻ ബസ് യാത്രകൾക്ക് ഇളവനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കേരള വിധവ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തിയത്. മാർച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ VP ജാനകി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പൗരന്മാരെ വളർത്തിയെടുക്കുന്നത് ആ ചുമതല, സാമൂഹ്യ പ്രതിബദ്ധത രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിധവകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുക്കണം. എന്തിനാ തിരിച്ചറിയൽ കാർഡ് കൊടുക്കണം എന്ന് പറയുന്നത്? വിധവകളാണെന്ന് തെളിയിക്കാൻ ഓരോ വിധവകളും ഓരോ ഓഫീസിനകത്ത് പോകുമ്പോഴും അവരെ കടലാസുകളും കൊണ്ട് പോകണം. അങ്ങനെ കൊണ്ടുപോയാലും വിധവയല്ല, അല്ലെങ്കിൽ വീണ്ടും വിവാഹം കഴിച്ചോ, പെൻഷൻ തന്നെ വാങ്ങുമ്പോൾ വീണ്ടും പുനർ വിവാഹം കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കുത്തി നോവിക്കുന്ന സമീപനമാണ് സർക്കാർ ഓഫീസുകളിൽ നിന്നുള്ളത്. AK ലക്ഷ്മി അധ്യക്ഷയായി. എം ലക്ഷ്മി, ഇ പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. എം ശാന്ത സ്വാഗതം പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല സമ്മേളനം നീലേശ്വരത്ത് നടന്നു. തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മുതൽ 16 വരെയാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ ഐക്യദാർഢ്യപക്ഷമായി ആചരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് നീലേശ്വരം ബ്ലോക്ക് തലത്തിൽ നടത്തുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനവും
നീലേശ്വരം എൻ കെ ബി എം ഹാളിൽ നടന്നു. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ കെ കുഞ്ഞിരാമൻ എം എൽ എ ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് അറിയുവാനും സർക്കാരിന്റെ ആനുകൂല്യം മറ്റ് വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആനുകൂല്യം ഇവർക്ക് നൽകിക്കൊണ്ടും സാമൂഹ്യമായും അതുപോലെ തന്നെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഈ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള ഇത് പറയുമ്പോൾ ഇന്ത്യാരായിട്ടുള്ള 10-29 സ്റ്റേറ്റുകളിലും തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിലെ. സംസ്ഥാന പട്ടികജാതി ഉപദേശക സമിതി അംഗം പി രാമചന്ദ്രൻ ധനസഹായം വിതരണം ചെയ്തു. റജികുമാർ, ഈഷജീർ, സി കെ വത്സൻ, കൊട്ര വാസുദേവ്, ശ്രീധരൻ മാടായി, പത്മനാഭൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. രവിരാജ്, സുന്ദരൻ കുറിച്ചിക്കുന്ന, എം സതീഷ്കുമാർ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിൽ സ്വാശ്രയ ഭാരത് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ കുടുംബശ്രീ കഫെ ശ്രദ്ധേയമാകുന്നു. നാടൻ വിഭവങ്ങൾ ഒരുക്കിയാണ് കുടുംബശ്രീയുടെ മേള ശ്രദ്ധേയമാകുന്നത്. പടന്നക്കാട് കാർഷിക കോളേജിൽ നടക്കുന്ന സ്വാശ്രയ ഭാരത് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായാണ് കുടുംബശ്രീ കഫേ ഒരുക്കിയത്. പത്തനംതിട്ട, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരാണ് വിഭവങ്ങൾ ഒരുക്കുന്നത്. തൃശൂർ ആസ്ഥാനമായ ഐഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് കേരളത്തിൽ മൊത്തമായിട്ട് കഫേ കുടുംബശ്രീ ലെവലിൽ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് അവരെ സംരംഭകരാക്കി മാറ്റിയാണ് സംരംഭകരാക്കി മാറ്റിയിട്ട് അവരുടെ സ്ഥിരം യൂണിറ്റുകൾ ഓരോ യൂണിറ്റുകൾ ഇപ്പോൾ 4 ജില്ലയിൽ നിന്നാണ് ഇവിടെ യൂണിറ്റുകളുള്ളത്. 4 ജില്ലയിൽ നിന്നുള്ള 4 യൂണിറ്റുകൾ വന്നിട്ട് 6 യൂണിറ്റുകൾ വന്നിട്ട് ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ സ്വന്തം കൈപുണ്യത്താൽ അവർ തന്നെ ഉണ്ടാക്കുന്ന സ്വന്തം അവരുടെ നാട്ടിലെ തന്നെ വെറൈറ്റി ടേസ്റ്റുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ ആ സ്വന്തം നാട്ടിലെ ടേസ്റ്റ് എല്ലാവരും കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കഫേ കുടുംബശ്രീ ചെയ്തത്. മലബാർ ബിരിയാണി, ചിക്കൻ പൊള്ളിച്ചത്, കപ്പ, മീൻ തുടങ്ങിയ വിഭവങ്ങൾ കുടുംബശ്രീ കഫേയിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഇനം നെല്ലിക്ക സ്ക്വാഷുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ട വികസന പദ്ധതിയിൽ ചുള്ളിക്കര, കൊട്ടോടി നീർത്തടത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കിണർ റീചാർജിംഗ് പദ്ധതി തുടങ്ങി. പദ്ധതിയുടെ ഉദ്ഘാടനം കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് വിഘ്നേശ്വര ഭട്ട് നിർവഹിച്ചു. കള്ളാർ പഞ്ചായത്തിലെ 13-14 വാർഡുകളിൽപ്പെട്ട കൊട്ടോടി നീർത്തടത്തിൽ മണ്ണ് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പദ്ധതികളുടെ ഏറ്റവും അവസാനത്തെ ഇനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വർഷത്തോടുകൂടി പദ്ധതി പൂർത്തീകരിക്കുകയാണ്. നിലവിൽ കുടിവെള്ളക്ഷാമം അല്ലെങ്കിൽ രൂപപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള കിണർ റീചാർജ് പിറ്റാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഴക്കാലത്ത് വരുന്ന മഴവെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ കിണറുകളിൽ റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. ബി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗോപി, നീർത്തട കമ്മിറ്റി അംഗങ്ങളായ ലാലി സണ്ണി, കെ കൃഷ്ണൻ നായർ, കാർത്യായനി, തോമസ്, ഷാജി എന്നിവർ സംസാരിച്ചു. മരുന്ന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഒപ്പ് ശേഖരണം തുടങ്ങി. ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രക്ഷോഭം തുടങ്ങി. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായി ഒപ്പ് ശേഖരണത്തിന് ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ച് തുടക്കമായി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യൂത്ത് ലീഗ് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും ധർണയും സമരവും നടത്തി സംരക്ഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മാരകമായ സുഖേടാനും ക്യാൻസർ ബാധി ട്യൂമർ അതുപോലുള്ള മരുന്നുകൾക്കാണ് ഏറ്റവും വില 100 കൂടുതൽ വർദ്ധിപ്പിച്ചത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 100 മുമ്പിൽ തന്നെയാണ് ഇത്രയും ഒരു വില വർധന വർദ്ധിപ്പിക്കുന്നത്. കാരണം മാരകമായ രോഗം പിടിച്ച് പെട്ടെന്ന് മരിക്കുന്ന രോഗമാണ്. അതിന് ആ മരുന്നിന് വില കൂട്ടിയാൽ ആരും വാങ്ങില്ല. അപ്പോൾ അന്ന് തന്നെ മരണപ്പെട്ട് സുഖേട് പിടിച്ച് അന്ന് തന്നെ മരണപ്പെട്ട് പോട്ടെ എന്നാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത്. അത് മാറ്റിയെടുക്കേണ്ട കടമയിൽ നമ്മുടെ കേരളത്തിലെയും അതുമാതിരി യൂത്ത് ലീഗിൻ്റെയും സമരങ്ങൾ സാധിക്കും. ഇത് സാധിക്കട്ടെ. എന്നിവന്റെ എല്ലാ പ്രവർത്തനവും 100% എല്ലാ പ്രതിനിധികളിൽ നിന്നും സേവനം ഉണ്ടാവണം മാത്രം കൂട്ടിക്കൊണ്ട് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യാനും. ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷനായി. എം പി ജാഫർ, ടി കെ ഇബ്രാഹിം, കെ മുഹമ്മദ് കുഞ്ഞി, പി പി നസീമ ടീച്ചർ, ആബിദാറങ്ങാടി, മുഹമ്മദ് അലി ചിത്താരി, ഇക്ബാൽ വെള്ളിക്കോത്ത്, സലാം അറങ്ങാടി, ഹാഷിം പടന്നക്കാട്, കുഞ്ഞി മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധിജയന്തി പക്ഷാചരണത്തിന്റെ ഭാഗമായി കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലായി 40 ഗ്രൂപ്പുകളിലായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗാന്ധിജയന്തി പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1000-ൽ പരം അംഗങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി.
ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊട്ടോടി പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേശ്വര ഭട്ട് നിർവഹിച്ചു. വാർഡ് മെമ്പർ ഒ അബ്ദുള്ള, ADS പ്രസിഡന്റുമാരായ രമ, ഉഷ എന്നിവർ നേതൃത്വം നൽകി. തരിശിട്ട പാടത്ത് പൊൻകതിർ വിളയിച്ച് മടിയനിലെ കുടുംബശ്രീ പ്രവർത്തകർ. വിളവെടുപ്പ് നാടിന്റെ ഉത്സവമായി. തരിശിട്ടപാടത്ത് പൊന്ന് വിളയിച്ച് മടിയനിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മ. വർഷങ്ങളായി തരിശായി കിടക്കുന്ന കൂളിക്കാട് പാടശേഖരത്താണ് മടിയനിലെ കുടുംബശ്രീ പ്രവർത്തകർ പൊന്ന് വിളയിച്ചത്. കൂളിക്കാട് പാടശേഖരത്തെ 1.5 ഏക്കർ വയലിൽ മടിയനിലെ ശിവാനി കുടുംബശ്രീ പ്രവർത്തകർ നെൽകൃഷി ഇറക്കുകയായിരുന്നു. ശിവാനി കുടുംബശ്രീയിലെ ജയ സംഘകൃഷി ഗ്രൂപ്പാണ് നെൽകൃഷിക്ക് നേതൃത്വമേകിയത്. ജയ നെൽവിത്താണ് വിതച്ചത്. കുടുംബശ്രീ പ്രവർത്തകരായ സുജാത, ശാരദ, രമണി, നാരായണി, സാവിത്രി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നെൽകൃഷി ഒരുക്കിയത്. തികച്ചും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും കൃഷിക്ക് സഹായവുമായി എത്തിയിരുന്നു. നെൽകൃഷി വിളവെടുപ്പ് ഉത്സവ അന്തരീക്ഷത്തിലാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP നസീമ ടീച്ചർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 4ാം വാർഡിൽ ജയ JLG ഗ്രൂപ്പ് കൃഷി ചെയ്ത നെൽകൃഷിയുടെ കൊയ്ത്തിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ കഴിഞ്ഞത്. 5 പേരടങ്ങുന്ന സംഘമാണ് ഇവര് ചെയ്തത്. 1 ഏക്കർ 38 സെന്റ് സ്ഥലത്താണ് ഇവര് കൃഷി ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി തമ്പാൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സുജാത, കൃഷി അസിസ്റ്റന്റ് നിഷ, വിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ജനങ്ങൾ BJPയെ അംഗീകരിച്ചതിന്റെ തെളിവാണ് തിളക്കമാർന്ന ലോക്സഭാ വിജയമെന്ന് മുതിർന്ന BJP നേതാവ് മടിക്കൈ കമാരൻ. ബളാലിൽ ജനജാഗരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFും CPMും BJPക്കെതിരെ നടത്തുന്ന കുപ്രചാരണങ്ങൾ കൊണ്ട് കേരളത്തിൽ ഇനിയും അധികകാലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമാരൻ പറഞ്ഞു. അഴിമതിയും ധൂർത്തും കൊണ്ട് കേരള ഭരണം ദുഷിച്ചു നാറിയെന്ന് പറഞ്ഞ മടിക്കൈ കമാരൻ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ശക്തമായി ചെറുക്കുന്നതിൽ CPM നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നും അഭിപ്രായപ്പെട്ടു. വൻഭൂരിപക്ഷത്തിൽ കേന്ദ്രത്തിൽ BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഇരു മുന്നണികൾക്കുമുള്ള താക്കീതാണെന്നും മടിക്കൈ കമാരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷതയിൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളക്കുഴി, BJP ജില്ലാ സെക്രട്ടറി സ്നേഹലതാ ദിവാകരൻ, PR സുനിൽ, ശ്രീധരൻ കാരക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. UDF ഭരണത്തിന്റെ ശോഭ കീർത്താൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ചൂലെടുക്കാതെ രാജ്യം നന്നാക്കിയവരാണ് കോൺഗ്രസുകാരെന്നും അദ്ദേഹം ബിരിക്കുളത്ത് പറഞ്ഞു. അക്രമത്തിനും അശാന്തിക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന ധർമ്മസമരം ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു. ജൈവ പച്ചക്കറി പ്രോത്സാഹിപ്പിക്കാനും മദ്യനിരോധനവും ഫ്ലക്സ് നിരോധനവും ഫലപ്രദമായി നടപ്പിലാക്കാനും UDF സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഉമ്മൻചാണ്ടി ജനകീയനായ മുഖ്യമന്ത്രിയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അമേരിക്കയിൽ പോയി ഈ മനുഷ്യൻ മഹാത്മാഗാന്ധിയുടെ പേര് ഉച്ചരിച്ചത് മോഹൻ ദാസ് കരൻചന്ദ് ഗാന്ധി എന്നല്ല, നമ്മുടെ സിനിമാ നടൻ മോഹൻലാൽ കരൻചന്ദ് ഗാന്ധിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ അറിയാത്ത ഒരുത്തനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അതും ഗുജറാത്തിൽ ജനിച്ചവൻ, അതും 12.5 വർഷക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേര് മോഹൻദാസ് കരൻചന്ദ് എന്നല്ല മോഹൻലാൽ കരൻചന്ദ് എന്ന് ഉച്ചരിച്ചാൽ ഇയാളെ എന്ത് ചെയ്യണം ഈ പ്രധാനമന്ത്രി? ഇതിൽ പരം ഒരു ഗാന്ധി നിന്നയുണ്ടോ? തന്റെ പൂർവികന്മാർ വെടിവെച്ചു കൊന്ന മഹാത്മാഗാന്ധി ചെയ്തുപോയ ഇന്നലത്തെ ഒരു അപരാധം, ആ അപരാധത്തിന് പ്രായച്ചിത്തമായിട്ടായിരിക്കാം ചൂലെടുത്തത്, എടുക്കട്ടെ. കിനാനൂർ കൈരന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായ്വം ബസാറിൽ നിന്നും പര്യടനം നടത്തിയ ഗാന്ധി സ്മൃതി പദയാത്രയുടെ ബിരിക്കുളത്ത് നടന്ന സമാപന പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. CV ഗോപകുമാരന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത്. അഡ്വക്കേറ്റ് KK നാരായണൻ, CV ഭാവനൻ, PV രവി, K കുഞ്ഞിരാമൻ, KP ബാലകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ഡി തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മിനിമം വേതനം പുതുക്കുക, മുഴുവൻ ബി ഡി തൊഴിലാളികളെയും ക്ഷേമനിധിയിൽ അംഗമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ഡി തൊഴിലാളി യൂണിയൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ ധർണ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ കാലഘട്ടത്തിലും തൊഴിലാളികൾ പോരടിക്കാതെ ഒരു ആനുകൂല്യവും സർക്കാർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി വെച്ച് ജോലി കളഞ്ഞ് കൂലി കളഞ്ഞ് ഫാക്ടറി വിട്ട് വന്ന് ഈ പൊരു വെയിലത്ത് പ്രതിഷേധ ശബ്ദം ഉയർത്തുമ്പോഴാണ് താൽക്കാലികമായി കൂലിയും പരിഷ്കരിക്കാൻ ആവശ്യമായ തീരുമാനം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ ഏറ്റവും കൂടുതൽ 128 രൂപ മിനിമം കൂലി പ്രഖ്യാപിക്കാൻ സാധിച്ചത്. അപ്പൊ സ്വാഭാവികമായും മിനിമം കൂലി പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി വളരെ പരിമിതമാണ് എന്ന കാര്യം കേരളത്തിന് ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നല്ലോ. അങ്ങനെയാണ് താങ്കൾ പദ്ധതി കൊണ്ടുവന്നത്. ശമ്പളത്തിന് ഒരു താങ്ങ് കൈത്താങ്ങ് സർക്കാരിന്റെ വക. അങ്ങനെയാണ് 150 രൂപ കണക്കാക്കി ഇതിലെ 22 രൂപ സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയിൽ നിന്നും കഴിഞ്ഞ തവണ കൊടുക്കാൻ തീരുമാനിച്ചു. എം സരോജിനി അധ്യക്ഷത വഹിച്ചു. ഗിരികൃഷ്ണൻ, കെ ഭാസ്കരൻ, വി സുരേന്ദ്രൻ, സി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന സന്ദേശയാത്ര വ്യാഴാഴ്ച പര്യടനം ആരംഭിക്കും. രാവിലെ 10 മണിക്ക് വിദ്യാനഗറിൽ SITU ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ പി ഇസ്മയിൽ ജാഥ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ 1 നവംബർ തിരുവനന്തപുരത്ത് സമാപിക്കും. അസറ്റ് സംസ്ഥാന പ്രസിഡന്റ് പി കീറ്റസിന്റെ നേതൃത്വത്തിലാണ് സന്ദേശയാത്ര സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ പി ഇസ്മയിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, പടന എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. മുഴുവൻ സംസ്ഥാന സർക്കാർ ജീവനക്കാരെയും ഉൾപ്പെടുത്തി കോമൺ പൂൾ സൃഷ്ടിക്കുക, ഇതിന്റെ ഭാഗമായ സ്റ്റേറ്റ് സിവിൽ സർവീസ് രൂപീകരിക്കുക, മുഴുവൻ വിദ്യാലയങ്ങളിലും സ്ഥാപന മേധാവിക്ക് കീഴിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനെ നിയമിക്കുക, സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും കേന്ദ്ര വേതന തുല്യത നടപ്പിലാക്കുക, എല്ലാ പൗരന്മാർക്കും വേണ്ടി സാർവത്രിക പെൻഷൻ ആരംഭിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ പര്യടനം നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാളെ മുതൽ നവംബർ 1 വരെ നീണ്ടു നിൽക്കുന്ന അസറ്റിന്റെ ഒരു സന്ദേശയാത്ര അസറ്റ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ പി ഇസ്മായിൽ അവർകളാണ് അത് ഉദ്ഘാടനം ചെയ്യുക. അസറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബിലാൽ ബാബു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ഇസ്മയിൽ, ജില്ലാ സെക്രട്ടറി കെ നൌഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ 25 വാർഡിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് കൌൺസിലർ അനിൽ വാഴുന്നോറോടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ശുചീകരണ പ്രതിജ്ഞയുമെടുത്തു. ADS പ്രസിഡന്റ് PV ഓമന, ആശാ വർക്കർ അനിത എന്നിവർ 25 വാർഡിലെ ശുചീകരണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാനയിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചു. സ്വിച്ച് ഓൺ കർമ്മം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സീതാരാമൻ നിർവഹിച്ചു. മുസ്ലിം യത്തീംഖാനയിലെ വോൾട്ടേജ് പ്രശ്നത്തിന് പരിഹാരമൊരുക്കാൻ യത്തീംഖാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചു. വൈദ്യുതി ബോർഡിന് പണമടച്ച് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുകയായിരുന്നു. സ്വിച്ച് ഓൺ കർമ്മം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സീതാരാമൻ നിർവഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വി കൃഷ്ണൻ, സബ് എഞ്ചിനീയർമാരായ പ്രമോദ്, രാഘവൻ കുളങ്ങര, യത്തീംഖാന പ്രസിഡന്റ് എ ഹമീദ് ഹാജി, സുറൂർ മൊയ്തു ഹാജി, സി എച്ച് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. DYFI പ്രവർത്തകനായിരുന്ന മുഹമ്മദ് റഫീഖിന്റെ 6 രക്തസാക്ഷി ദിനം ആചരിച്ചു. പെരിയടിക്കയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് സംഘടനയും പ്രസ്ഥാനവും മുന്നോട്ട് പോയിട്ടുള്ളത്, എന്തെല്ലാം പ്രതിസന്ധികളാണ് സംഘടനക്ക് നേരിടേണ്ടി വന്നത് എന്നും, ഈ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വെല്ലുവിളികളെ നേരിടാൻ കരുത്തുറ്റ ഒരു വർഗ പ്രസ്ഥാനവും ബഹുജന പ്രസ്ഥാനവും അതാത് മേഖലകളിൽ കെട്ടിപ്പടുക്കാൻ പുതിയ തലമുറക്ക് കഴിയുമെന്നതിനെ സംബന്ധിച്ചെല്ലാം ഇന്നത്തെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ ദിനാചരണങ്ങൾ കൊണ്ട് യുവജന പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനവും എല്ലാം ആഗ്രഹിക്കുന്നത്. DYFI കാസർഗോഡ് ബ്ലോക്ക് സെക്രട്ടറി നിശാന്ത് പാടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ മണികണ്ഠൻ, ശിവപ്രസാദ്, മുഹമ്മദ് റഫീഖ്, ഹമീദ് പഞ്ചത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് താലൂക്ക് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു.
വിവിധ ആവശ്യമുയർത്തി വിധവകളുടെ സമരം. വിധവ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ജീവൻ രക്ഷാ മരുന്നിന് വില കൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. യൂത്ത് ലീഗ് പ്രവർത്തകർ ഒപ്പുശേഖരണം തുടങ്ങി. പടന്നക്കാട് കാർഷിക കോളേജിലെ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ കുടുംബശ്രീ കഫേയിൽ തിരക്കേറി. ഒരുക്കുന്നത് നാടൻ വിഭവങ്ങൾ. മടിയൻ കോളിക്കാട് പാടശേഖരത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് നെൽകൃഷിയിൽ നൂറുമേനി. കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി. കള്ളാർ പഞ്ചായത്തിൽ പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ ഭാഗമായി കിണർ റീചാർജിംഗ് പദ്ധതി തുടങ്ങി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ പരിപാടിക്ക് സമാപനം. ജില്ലാതല സമ്മേളനം നീലേശ്വരത്ത് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.